ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കുള്ള ക്ഷണം, അതിനെക്കുറിച്ചുള്ള അധ്യായം. ദുആ എന്നുള്ള വാക്കിന് വിളിച്ചു, വിളിക്കൽ എന്നുള്ള അർത്ഥമുണ്ട്. വിളിച്ചു എന്ന് പറഞ്ഞാൽ ദഅ, അതിൻ്റെ മസ്തറാണ്, അതിൻ്റെ ആ പ്രവൃത്തിയുടെ പേരാണ് ദുആ എന്നുള്ളത്. അപ്പോൾ പ്രാർത്ഥന എന്നും പറയാം, ക്ഷണം എന്നും പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കുള്ള ക്ഷണം. അപ്പോൾ ദഅവത്തിനെ കുറിച്ചാണ് ഈ അധ്യായം. വഖൗലുല്ലാഹി തആല, അതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ദലീൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ വാക്കാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, പറയുക, ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറ, ബസീറത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ ആയത്തിൽ രണ്ട് തരം വഖഫുണ്ട്. ചില ഉലമാക്കൾ പറയുന്നത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ബസീറത്തോടുകൂടി ക്ഷണിക്കുന്നു എന്നായിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം. വേറെ ചിലർ പറഞ്ഞത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, അവിടെ വഖഫുണ്ട്, നമ്മുടെ മുസ്ഹഫിലൊക്കെ അവിടെ വഖഫിൻ്റെ അടയാളം കാണാം. പിന്നെ അലാ ബസീറ എന്നുള്ളത് വേറൊരു വാചകമാണ്. അങ്ങനെ വരുമ്പോൾ അർത്ഥം എന്തായിരിക്കും? ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു, ഞാൻ ബസീറത്തുള്ളവനാണ്. ദഅവത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവേ ബസീറത്തുള്ള ആളാണ് എന്നർത്ഥം വരും. അപ്പോൾ ഈ വഖഫ് മാറുന്നതിനനുസരിച്ച് ഖുർആനിൻ്റെ ആശയങ്ങൾ മാറും, വൈരുദ്ധ്യം ഉണ്ടാവില്ല, വ്യത്യസ്തമായ ആശയങ്ങൾ കിട്ടും. അത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയവ്യാപ്തിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇൽമ്, ഖുർആനിൻ്റെ ആശയവുമായി ബന്ധപ്പെട്ട, ഖുർആൻ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉലൂമുൽ ഖുർആൻ, അതിൽപ്പെട്ട ഒരു ഇൽമാണ് ഇൽമുൽ വഖഫി വൽ ഇബ്തിദ. എവിടെയാണ് ഖുർആൻ നിർത്തേണ്ടത്, ഓതേണ്ടത് എന്നുള്ള, എടുത്ത് ഓതേണ്ടത് എന്നുള്ള വിഷയം, അതിനെക്കുറിച്ച് കിതാബുകളുണ്ട്. അത് പഠിക്കുന്നത് ഖുർആൻ ശരിക്ക് മനസ്സിലാവാൻ സഹായിക്കും. അടുത്തതായി ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ദലീൽ രണ്ട് ഹദീസുകളാണ്. ഒന്നാമത്തേത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മ ബഅസ മുആദൻ ഇലൽ യമൻ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ദഅവത്തിന് വേണ്ടി പറഞ്ഞയച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ്, അഹ്ലുൽ കിതാബ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കാണ് താങ്കൾ പോകുന്നത്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യഹൂദികളും നസാറാക്കളുമാണ്. ഫല്യകുൻ അവ്വല മാ തദഉഹും ഇലൈഹി ഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനാൽ താങ്കൾ അവരെ ആദ്യമായി ക്ഷണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിലേക്കായിരിക്കണം. മറ്റൊരു റിവായത്തിൽ ഇലാ അൻ യുവഹ്ഹിദുല്ലാഹ് എന്ന് കാണാം. ഇതേ ഹദീസ് തന്നെ അവരെ താങ്കൾ തൗഹീദിലേക്ക് ക്ഷണിക്കണം എന്ന് കാണാം. ചില മുബ്തദികളായിട്ടുള്ള ആളുകൾ, പഴച്ച ആളുകൾ, അവർ വാദിക്കുന്ന ഒരു വാദമുണ്ട്, തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ തൗഹീദ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഹദീസിലില്ല, നബി സാസിമ കാലത്തില്ല, സഹാബത്തിൻ്റെ കാലത്തില്ല എന്ന് ചിലർ പറയുന്ന കാണാം. അതിനുള്ളൊരു മറുപടി കൂടിയാണ് ഹദീസ്. കാരണം ഇതിൽ ഇല അൻ യുവഹിദുള്ള, യുവഹിദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്തറാണ് തൗഹീദ്, അതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫഇൻഹും അത്വഊക ലിദാലിക, അക്കാര്യത്തിൽ അവർ നിന്നെ അനുസരിച്ചാൽ അഥവാ തൗഹീദ് അവർ സ്വീകരിച്ചാൽ, ഫഅലിംഹും, നീ അവരെ അറിയിക്കണം, അന്നല്ലാഹു ഫ്തറദ അലൈഹിം ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈല, ഓരോ ദിവസവും രാവും പകലുമായി അഞ്ച് വഖ്ത് നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം. ഫഇൻഹും അത്വഊക ലിദാലിക, അതും അവരനുസരിച്ചാൽ, ഫഅലിംഹും അന്നല്ലാഹു ഫ്തറദ അലൈഹിം സദഖ, അള്ളാഹു അവർക്ക് ഒരു സദഖ ദാനം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം അവരെ അറിയിക്കണം. തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ കൂട്ടത്തിൽപ്പെട്ട സമ്പന്നരിൽ നിന്ന് അത് പിരിച്ചെടുക്കുകയും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സദഖ. ഫഇൻഹും അത്വഊക ലിദാലിക്, അതും അവരനുസരിച്ചാൽ, ഫഇയാക വഖറായിമ അംവാലിഹിം, ആ സകാത്ത് പിരിക്കുന്ന സമയത്ത് അവരുടെ സമ്പത്തിൽ ഏറ്റവും വില കൂടിയത് നോക്കി തെരഞ്ഞ് പിടിച്ചെടുക്കുന്നതിനെ നീ സൂക്ഷിക്കുക, അങ്ങനെ ചെയ്യരുത്. പഴയകാലത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ കന്നുകാലികളാണ് പ്രധാനമായും. അപ്പോൾ കന്നുകാലികളാണ് സക്കാത്തായി സ്വീകരിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും വില കൂടിയത്. ഇപ്പം ഇത്ര ഒട്ടകത്തിന് ഇത്ര ആടാണ് സക്കാത്ത് എന്നുണ്ടെങ്കിൽ ആ ആട് തന്നെ പല നിലവാരത്തിലുള്ള ആടുണ്ടാകും, അതിൽ ഏറ്റവും മുന്തിയത് തന്നെ നോക്കി തിരഞ്ഞെടുക്കരുത്, അതവരെ വിഷമിപ്പിക്കും. വത്തഖിദ അവത്തൽ മദ്ലൂം, മദ്ലൂമിൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കുക, നിന്നെ നിനക്കെതിരെ ഒരു മദ്ലൂം, ആക്രമിക്കപ്പെട്ട ഒരാൾ പ്രാർത്ഥിക്കുന്നത് നീ സൂക്ഷിക്കുക. ഫഇന്നഹു ലൈസ ബൈനഹ വബൈനല്ലാഹി ഹിജാബ്, കാരണം മർദ്ദിതനായ ഒരാളുടെ, മദ്ലൂമായ ഒരാളുടെയും, മദ്ലൂമായ ഒരാളുടെ ദുആയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ഹിജാബ്, മറ ഉണ്ടാവുകയില്ല, അള്ളാഹു നേരെ സ്വീകരിക്കും എന്നർത്ഥം. ഈ ഹദീസിൻ്റെ ആശയം ഞാൻ വിശദീകരിക്കുന്നില്ല, കാരണം ഇനി
ഈ രണ്ട് ഹദീസും വായിച്ചതിന് ശേഷം ഈ മൊത്തം ആയത്തിൽ നിന്നും രണ്ട് ഹദീസുകളിൽ നിന്നുമായിട്ട് കിട്ടുന്ന ഫായദകൾ അദ്ദേഹം എണ്ണി പറയുന്നുണ്ട് ഈ കിതാബിന്റെ വിശദീകരണത്തിൽ. വലഹുമ അൻ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചതാണ് ഈ പറഞ്ഞ ഹദീസ്, മാദ് ബിൻ ജബലിന്റെ ഹദീസ്. അതുപോലെ തന്നെ ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള അടുത്ത ഹദീസ് സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബർ, ഖൈബർ യുദ്ധത്തിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖൈബർ എന്ന് പറഞ്ഞാൽ യഹൂദികളുമായി നടന്ന യുദ്ധമാണ്, മദീനയിലുണ്ടായിരുന്ന യഹൂദികളുമായി ഉണ്ടായ യുദ്ധമാണ്, ഖൈബറിലുള്ള യഹൂദികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമാണ്. ലഉഅതിയന്ന റായത ഗദൻ, നാളെ ഞാൻ പതാക, ഇസ്ലാമിന്റെ പതാക കൊടുക്കും. റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിൽ ഞാൻ നാളെ പതാക കൊടുക്കും, നേതാവായി നിശ്ചയിക്കും എന്നർത്ഥം. വയുഹിബ്ബുല്ലാഹു വറസൂലുഹു, അള്ളാഹുവും റസൂലും അവനെയും സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിനെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹും റസൂലും ഇദ്ദേഹത്തെയും ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മഹത്വമുള്ള ഒരാളുടെ കയ്യിൽ നാളെ ഞാൻ പതാക കൊടുക്കും. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അള്ളാഹു അവന്റെ കൈകളിലൂടെ മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യും. അവ നാളെ യുദ്ധം വിജയിക്കാൻ പോവുകയാണ്, അതിന് നേതൃത്വം കൊടുക്കുക മഹാനായ ഒരു വ്യക്തിത്വമായിരിക്കും, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന, അള്ളാഹും റസൂലും ഇങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞു. ഫബാത്തന്നാസു യദൂഖൂന ലൈലതഹും, അങ്ങനെ ജനങ്ങൾ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടി, അസ്വസ്ഥരായിക്കൊണ്ട് അവർ രാത്രി കഴിച്ചുകൂട്ടി. എന്താണ് അവരുടെ വിഷയം? അയ്യുഹും യുഅ്ത്വാഹ, ആർക്കാണ് ഈ പതാക കിട്ടുക എന്ന്. അത് അധികാരം കിട്ടാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ഒരു ഫളീലത്ത്, വലിയൊരു സ്ഥാനം പറഞ്ഞതുകൊണ്ട്, അള്ളാഹും റസൂലിനെ സ്നേഹിക്കുന്ന ആൾ എന്നുള്ള സ്ഥാനം അതിനുവേണ്ടിയാണ് അവര് ചിന്തിച്ചത്. ഫഖാല, അങ്ങനെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്ന അലിയു ബിൻ അബി താലിബ്, അലി റളിയല്ലാഹു തആല അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ആ വ്യക്തി, അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചു. ഫഖീല ഹുവ യഷ്തകി ഐനൈഹി, അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് അസുഖം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫഅർസലു ഇലൈഹി ഫഉതിയ ബിഹി, അദ്ദേഹത്തെ കൊണ്ടുവരാൻ ഒരാളെ പറഞ്ഞയച്ചു, കൊണ്ടുവന്നു. ഫബസഖ ഫീ ഐനൈഹി, നബി സല്ലല്ലാഹു അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് തുപ്പി. വദഅ ലഹു, എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഫബറഅക അല്ലം യകും ബിഹി വജ, അദ്ദേഹം സുഖം പ്രാപിച്ചു, മുമ്പ് ഇങ്ങനെ ഒരു അസുഖമേ ഉണ്ടായിട്ടില്ല എന്ന പോലെ. ഒരു അസുഖം വന്ന് മാറിയാലും ചെറിയ ലക്ഷണങ്ങൾ എന്തെങ്കിലും അതിന്റെ അവശിഷ്ടം ബാക്കിയുണ്ടാകും, അതൊന്നുമില്ലാതെ പൂർണ്ണമായും സുഖപ്പെട്ടു. ഫഅഅതാഹു റായ, അദ്ദേഹത്തിന് പതാക കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഉംഫുദ് അലാ റിസ്ലിക്, നീ പതുക്കെ പുറപ്പെടുക, തിരക്ക് കൂട്ടാതെ ധൃതി കൂട്ടാതെ സാവകാശത്തിൽ പുറപ്പെടുക. ഹത്ത തൻസില ബിസാഹത്തിഹിം, അവരുടെ അടുത്തെത്തുന്നതുവരെ, അവരുടെ ആ ഗോത്രത്തിന്റെ അടുത്തെത്തുന്നതുവരെ. സുമദ്ഉഹും ഇലൽ ഇസ്ലാം, എന്നിട്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖില്ലാഹി ഫീഹി, അള്ളാഹുവിനുള്ള ഹക്കുകൾ എന്തൊക്കെയാണ് എന്നവരെ അറിയിക്കുക. അഥവാ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ, മുസ്ലിമായാൽ പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് അവരെ അറിയിക്കുക. ഫവല്ലാഹി, അള്ളാഹുവാണേ സത്യം, ലൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുംരിൻ നഅം, അള്ളാഹു നിന്റെ കൈകൊണ്ട് നിന്റെ കാരണത്താൽ ഒരു മനുഷ്യനെ ഹിദായത്തിലാക്കുന്നതാണ് ചുവന്ന ഒട്ടകങ്ങളെക്കാളും നിനക്ക് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഈ ദലീലുകളിൽ നിന്ന് സൂറത്ത് യൂസുഫിലെ ആയത്തും അതുപോലെ മുത്തഫഖുൻ അലൈഹിയായ രണ്ട് ഹദീസുകളുമാണ് ഇദ്ദേഹം ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ ആശയം എന്താണ്? ദഅവത്ത് എന്നുള്ളത്, തൗഹീദിലേക്കുള്ള ദഅവത്ത് എന്ന കാര്യം വാജിബാണ്. തൗഹീദിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് വാജിബാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഇലേക്ക്, കാരണം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ബാക്കിയാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ ഷഹാദത്തിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് വാജിബാണ്. ഇതിന് വേറെയും തെളിവുകൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, വദുഉ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക് നീ ക്ഷണിക്കുക. അതുപോലെ തന്നെ ഉദുഉ ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. വൽതകും മിൻകും ഉമ്മത്തുൻ യദുഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. ഏറ്റവും വലിയ ഖൈർ എന്ന് പറയുന്നത് തൗഹീദും ഇത്തിബാഉ റസൂലുമാണ് എന്നതിൽ സംശയമില്ല. അപ്പോ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് വാജിബാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിച്ചാൽ, ഇന്ന കാര്യം നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വാജിബായി. അതാണ് നിയമം. അള്ളാഹുവും റസൂലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യൽ നിർബന്ധമാണ്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമുണ്ട്. എപ്പോഴാണ് പിന്നെ അത് സുന്നത്താവുക? വേറെ എന്തെങ്കിലും ഒരു തെളിവ് വേണം, ഇത് നിർബന്ധമല്ല എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു തെളിവ് വേറെ ഉണ്ടായിരിക്കണം.
എങ്കിൽ മാത്രമേ അത് സുന്നത്താണെന്ന് പറയാൻ പറ്റൂ. അപ്പൊ അള്ളാഹു റസൂലും കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഫർളാണ് എന്നതാണ് അടിസ്ഥാനം. അപ്പൊ ഇത്രയും ആയത്തുകളിൽ, നാല് ആയത്തുകളിൽ മൂന്ന് ആയത്തുകളും അതുപോലെ തന്നെ നിരവധി ഹദീസുകളും കാണാൻ സാധിക്കും. മാദബൻ ജബന്നെ എമ്മിലേക്ക് പറഞ്ഞയച്ച ഹദീസ്, അതുപോലെ തന്നെ നിരവധി ഹദീസുകൾ കാണാം. അപ്പൊ ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ്? ദഅവത്ത് എന്നുള്ളത്, തൗഹീദിലേക്കുള്ള ദഅവത്ത് എന്നുള്ളത് ഫർളാണ്. അതായത് ഫർള് ഐനാണോ ഫർള് കിഫായിയാണോ, ഓരോ മുസ്ലിമുകളുടെയും ബാധ്യതയാണോ, അതല്ല മുസ്ലിം സമുദായത്തിന്റെ മൊത്തത്തിലുള്ള ബാധ്യതയാണോ, ഫർള് കിഫായിയാണ് എന്നതാണ് റാജിഹായ അഭിപ്രായം, കൂടുതൽ പ്രബലമായ അഭിപ്രായം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ, എല്ലാവരും ചെയ്യാനല്ല പറഞ്ഞത്, ഒരു വിഭാഗം ആളുകൾ ഖൈറിലേക്ക് ക്ഷണിക്കണം എന്നാണ് പറഞ്ഞത്. അവർക്ക് വലിയ സ്ഥാനമുണ്ട്, അങ്ങനെ ക്ഷണിക്കുന്നവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത സ്ഥാനമുണ്ട്. കാരണം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അവർ നിർവഹിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഫായിദ. രണ്ടാമത്തെ കാര്യം, മുമ്പ് ഈ കിതാബിൽ പറഞ്ഞ വിഷയങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ അഞ്ചാമത്തെ ബാബായിട്ടാണ് ദഅവത്തിനെ കുറിച്ച് പറഞ്ഞത്. ആദ്യത്തെ അധ്യായം എന്തായിരുന്നു? തൗഹീദിന്റെ ഫദൽ, ആമുഖമായിരുന്നു ഒന്നാമത്തേത്. രണ്ടാമത്തെ അധ്യായം തൗഹീദിന്റെ ഫദൽ, മൂന്നാമത്തേത് തഹ്ഖീഖു തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിച്ചാൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. നാലാമത്തേത് അൽ ഖൗഫു മിന ശിർക്ക്, തൗഹീദ് സാക്ഷാത്കരിച്ച തഹ്ഖീഖ് ചെയ്തിട്ടുള്ള ആളുകൾ അവരാണെങ്കിൽ പോലും ഷിർക്കിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവണം എന്നുള്ള അധ്യായം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ അധ്യായമായിട്ടാണ് തൗഹീദിലേക്കുള്ള ദഅവത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത്. അതിനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം, ഫമൻ ലം യദ്ഉ ഇല തൗഹീദ് ഫതൗഹീദുഹു നാഖിസ്, തൗഹീദിലേക്ക് ദഅവത്ത് നടത്താത്തവൻ, അവന്റെ തൗഹീദ് അപൂർണമാണ്, നാഖിസാണ്, പൂർണ്ണമായിട്ടില്ല. ലിഅന്ന ഇഖ്റാറഹു ശിർക വതർക അഹ്ലിഹി അലൈഹി, കാരണം ശിർക്കിനെ ഒരാൾ അംഗീകരിക്കുക എന്നുള്ളത്, ശിർക്ക് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോട്ടെ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ, മറ്റുള്ളവർ ആരെയാണോ ആരാധിക്കുന്നത് അവരാരാധിക്കട്ടെ എന്നുള്ള നിലപാട്, അതെന്താണ്? അമാറത്തുൻ അലാ ദഅഫിൽ ഗൈറ, ഗൈറത്ത് ദുർബലമാണ് എന്നതിന്റെ ഒരു ലക്ഷണമാണ്. തൗഹീദിന്റെ പേരിൽ ഒരു ഗൈറത്തില്ല മനസ്സിൽ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്ത ഒരാളെ മറ്റ് മനുഷ്യർ ആരാധിക്കുന്നത് കാണുമ്പോൾ അതിനോട് ദേഷ്യം ഉണ്ടാകണം. ആ ദേഷ്യം, അതാണ് ഗൈറത്ത് എന്ന് പറയുന്നത്, ആത്മരോഷം. ഇത് ഒരാളുടെ മനസ്സിൽ ഇല്ല എന്നതിന്റെ തെളിവാണ് അവൻ ദഅവത്തിൽ നിന്ന് മടിച്ചു നിൽക്കുക എന്നുള്ളത്. വനഖ്സി തൗഹീദ് ഫിൽ ഖൽബ്, ഖൽബിൽ തൗഹീദ് ദുർബലമാണ് എന്നതിന്റെ അടയാളമാണ്. വമൻ ഹാദിഹി ഹാലുഹു, ആരാണോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിലകൊള്ളുന്നത്, അഥവാ മനസ്സിൽ തൗഹീദ് നാഖിസായിട്ടുള്ളത്, യുഹാഫു അലൈഹി അൻ യദില്ല, അവൻ പഴച്ചു പോകാൻ സാധ്യതയുണ്ട്. ബിൽ വുഖൂഇ ഫി ശിർക്ക്, ഭാവിയിൽ അവൻ ശിർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ശിർക്കിനോട് വലിയൊരു വെറുപ്പില്ല, അതങ്ങനെ നടന്നോട്ടെ, നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മൾ പോകും എന്നുള്ള ചിന്ത, അത് ഒരാളുടെ തൗഹീദിന്റെ ദൗർബല്യമാണ് കാണിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരുപോലെ ദഅവത്ത് ചെയ്യണം എന്നല്ല, എല്ലാവർക്കും തൗഹീദ് വിശദീകരിച്ച് ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഒരു കിതാബ് എഴുതാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. സ്വഹാബത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകൾ കുറവാണ്, ഫത്വ കൊടുത്തിരുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രസംഗിച്ചിരുന്ന ആളുകൾ, ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ള സ്വഹാബത്ത്, അവരൊക്കെ എല്ലാ സ്വഹാബത്തും ഇതൊന്നും ചെയ്തിട്ടുള്ളവരല്ല. നേരെ മറിച്ച് ഒരു വിഭാഗം അത് ചെയ്തു, ബാക്കിയുള്ളവർ അതിന് വേണ്ട സഹായങ്ങൾ അവർ ചെയ്തു കൊടുത്തു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവരുണ്ട്, അതുപോലെ അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവരുണ്ട്. ഓരോരുത്തരും അവനവന്റെ ഉത്തരവാദിത്വം ചെയ്തിട്ടുണ്ട്. അറിവ് കുറഞ്ഞ ആളുകൾ എന്ത് ചെയ്യും? സ്വന്തം വീട്ടിലും മക്കളുടെ അടുത്തും അയൽവാസികളുടെ അടുത്തും അമ്റു ബിൽ മഅറൂഫ് നഹി അനിൽ മുൻകർ എന്ന് പറയും. ഇങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് ദഅവത്ത് നടത്തുക എന്നുള്ളതാണ്. അത് ചെയ്യാത്ത പക്ഷം അയാളുടെ മനസ്സിൽ ഈമാൻ തൗഹീദ് ദുർബലമാണ്, അവൻ ശിർക്കിൽ എത്തിപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. അടുത്ത ഫായിദ, മൂന്നാമത്തെ ഫായിദ, മുർസലീങ്ങളുടെ ഡ്യൂട്ടി, അള്ളാഹു തആല പറഞ്ഞയച്ചിട്ടുള്ള റസൂലുമാരുടെ ഡ്യൂട്ടി എന്താണ്? അദ്ദാവത്തു ഇലല്ലാഹി തആല ബി ഇഖ്ലാസിൻ വഅൻ ഇൽം, ഇൽമോടും ഇഖ്ലാസോടും കൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളതാണ് മുർസലീങ്ങളുടെയും മുർസലീങ്ങളെ പിന്തുടർന്നവരുടെയും ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് നബിസ്വാസനം പറഞ്ഞത്, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും ചെയ്യുന്ന പണി എന്താണ്? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്തുക. അപ്പൊ ഇൽമ് പഠിക്കുക, ദഅവത്ത് നടത്തുക, ഇതാണ് അമ്പിയാക്കളുടെ ജോലി. ഇത് ചെയ്യാത്ത ആള് ആ സ്ഥാനത്ത് നിന്ന് താഴേക്ക് വന്നു, അത് താഴേക്ക് വന്ന് വന്ന് അവസാനം മൃഗങ്ങളുടെ അവസ്ഥയിലെത്തും. മൃഗങ്ങളുടെ ജോലി എന്താണ്? തിന്നുക, കുടിക്കുക, അങ്ങനെ ജീവിച്ചു പോകും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഭൗതികമായ റിസ്ക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, മഴ പെയ്യിപ്പിക്കുകയും ചെടികൾ മുളപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് മത്താ അല്ലക്കും വലിയ അൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും കൂടിയാണിതൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ കന്നുകാലികൾ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ മാത്രമായിരിക്കും. നേരെ മറിച്ച് മുസ്ലിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്?
ഇൽമും ദഅവത്തും അല ബസീറത്തിൻ അന വമൻ ഇത്തബഅനി ഞാനും എന്റെ മുത്തബിഈങ്ങളായിട്ടുള്ള അനുയായികളും ദഅവത്ത് ചെയ്യുന്നവരാണ് ഇൽമ് ഉള്ളവരാണ് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അല്ലാഹു തആല ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞാൽ തൗഹീദ് വിശദീകരിച്ചു കൊടുക്കുക അള്ളാഹുവിന്റെ ഹക്കുകൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇനിയുള്ള അധ്യായങ്ങളിൽ തൗഹീദിന്റെ ഇനങ്ങളെക്കുറിച്ച് ഷിർക്കിന്റെ ഇനങ്ങളെക്കുറിച്ച് ഷിർക്ക് വരുന്ന വഴികളെക്കുറിച്ച് ഒക്കെ ഇനിയുള്ള അധ്യായങ്ങൾ വിശദീകരിക്കുന്നത് ഈ അധ്യായത്തിന്റെ ഒരു വിശദീകരണമാണ് ഇനി വരാൻ പോകുന്ന അധ്യായങ്ങൾ ദഅവത്ത് എന്തിലൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് തൗഹീദ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ് ഈ കിതാബിൽ ഇനി വരുന്ന അധ്യായങ്ങളൊക്കെ അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് തൗഹീദാണ് ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്കുള്ള ക്ഷണമാണ് എന്ന് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം എന്താണ് ഇവിടെ മുആദ് ഇബ്നു ജബലിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നീ അഹ്ലു കിതാബിന്റെ അടുത്ത് പോയിട്ട് അവർ ആദ്യം വിളിക്കേണ്ടത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കായിരിക്കണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത് എന്താണ് ഫമ്മദുഹും ഇലൽ ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ദഅവത്തിന് പോയ രണ്ടാളുകളോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് വാക്കാണ് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റൊരാളോട് പറഞ്ഞത് ഇസ്ലാം അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണമാണ് ഇന്ന് ഇസ്ലാമിലേക്കുള്ള ക്ഷണം എന്ന് പറഞ്ഞിട്ട് മറ്റ് പലതിലേക്കും ക്ഷണിക്കുന്ന ആളുകളെ കാണാം ഇസ്ലാമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ഇതൊക്കെ പറഞ്ഞ് ക്ഷണിക്കുന്ന ആളുകളെ കാണാം അത് യഥാർത്ഥത്തിൽ അമ്പിയാക്കളുടെ ദഅവത്തല്ല അമ്പിയാക്കളുടെ ദഅവത്ത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിലേക്കുള്ള ദഅവത്താണ് അഞ്ചാമത്തെ ഇതാണ് അഞ്ചാമത്തെ ഫായിദ ആറാമത്തെ ഫായിദ ദഅവത്ത് നടത്തുന്ന ഒരാൾ നബിമാരുടെ മാർഗത്തിലാകണം എന്നുണ്ടെങ്കിൽ മിൻഹാജു നുബുവ നുബുവത്തിന്റെ രീതിശാസ്ത്രം അനുസരിച്ചാണ് അയാൾ ദഅവത്ത് നടത്തുന്നത് എന്ന് പറയണമെങ്കിൽ ചില നിബന്ധനകളുണ്ട് ഒന്നാമതായി തൗഹീദിലേക്കായിരിക്കണം അയാളുടെ ദഅവത്ത് ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ ഇവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആളുകളോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി പറയുന്നവനാണ് എന്ന മറുപടി കിട്ടണം സമൂഹത്തിന് അങ്ങനെ അറിയപ്പെടണം അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ മറ്റുള്ള ആരാധ്യ വസ്തുക്കളൊക്കെ ബാത്തിലാണ് എന്ന് പറയുന്നവനാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ഇവനെ കുറിച്ച് അതാണ് യഥാർത്ഥ ദാഇ ഇവൻ കള്ളിനെ എതിർക്കുന്നവനാണ് വ്യഭിചാരത്തെ എതിർക്കുന്നവനാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് അല്ലെങ്കിൽ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവനാണ് ഇതൊന്നും ആകരുത് ഒരു ദാഇയുടെ നിർവചനം അവൻ ആരാണെന്ന് ചോദിച്ചാലുള്ള ഉത്തരം അജഅലൽ ആലിഹത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എല്ലാ ഇലാഹുകളെയും ഒഴിവാക്കി ഒറ്റ ഇലാഹ് മാത്രം എന്ന് പറയുന്നവനാണ് എന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത് അതുപോലെ തന്നെ ഹൽ നദുല്ലുക്കും അലാ റജുലിൻ യുനബ്ബിഉക്കും ഇദാ മുസ്സഖ്തും കുല്ല മുമസ്സഖിൻ ഇന്നക്കും ലഫീ ഖൽഖിൻ ജദീദ് ഇതാ ഒരാളെ പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അവൻ വാദിക്കുന്നത് എന്താ നിങ്ങളൊക്കെ മരിച്ചാൽ വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അഫ്തറ അലല്ലാഹി കദീബൻ അംബിഹി ജിന്ന അവന് ഭ്രാന്താണോ അതല്ല അള്ളാഹുവിന്റെ പേര് കളവ് പറഞ്ഞു നടക്കുന്ന കള്ളനാണോ എന്താണ് അവന് പറ്റിയത് എന്നായിരുന്നു മുശ്രിക്കുകൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറയണമെന്ന് പറയുന്നുണ്ട് കുടുംബ ബന്ധം ചേർക്കണമെന്ന് പറയുന്നുണ്ട് അതുപോലെ വ്യഭിചരിക്കരുതെന്ന് പറയുന്നുണ്ട് എല്ലാ നന്മകളും കൽപ്പിക്കുന്നുണ്ട് ഇന്നമ ബുഇസ്തുലി ഉത്തമിമ മകാരിമൽ അഖ്ലാഖ് സൽക്കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് പക്ഷേ മുശ്രിക്കുകൾ മുഹമ്മദ് ആരാന്ന് ചോദിച്ചാലുള്ള ഉത്തരം ഇതാണ് മരിച്ചാൽ ഒരു ജീവിതമുണ്ട് അതുപോലെ എല്ലാ ഇലാഹുകളെയും വിട്ടിട്ട് ഒറ്റ ഇലാഹിനെ ആരാധിക്കണം സബബ്ത ആലിഹത്തന വസഫഹത അഹ്ലാമന ഞങ്ങളുടെ ഇലാഹുകളെ തെറിപറയുന്നവനാണ് അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർ വിഡ്ഢികളാണെന്ന് വാദിക്കുന്നവനാണ് എന്നൊക്കെയായിരുന്നു അവരുടെ പരാതി അപ്പൊ തൗഹീദ് ആയിരിക്കണം ദഅവത്തിന്റെ മുമ്പ് നിൽക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ഷർത്ത് ഒരാളുടെ ദഅവത്ത് മിൻഹാജുൻ നുബുവ നുബുവത്തിന്റെ കാലടികളിലാണ് പോകുന്നത് എന്ന് പറയണമെങ്കിൽ ഒന്നാമത് വേണ്ട കാര്യം രണ്ടാമത്തേത് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് ഇഖ്ലാസോട് കൂടിയായിരിക്കണം യബ്തഗി വജ്ഹഹു ദൂന ഹുദൂദിദ്ദുനിയാ വസീനതിഹാ വമുതഇഹാ ദുനിയാവിന്റെ വിഭവങ്ങളാകരുത് അവന്റെ ലക്ഷ്യം ദഅവത്ത് എന്ന് പറയുന്നത് ഇന്നൊരു പ്രൊഫഷനായി മാറിയിട്ടുണ്ട് ഒരു തൊഴിലായി മാറിയിട്ടുണ്ട് കൂടുതൽ നന്നായി സംസാരിക്കാൻ കഴിയുന്നവന് കൂടുതൽ പണമുണ്ടാക്കാൻ സാധിക്കും ദഅവത്ത് നടത്തി ആളുകൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സംസാരിച്ച് പാട്ടുപാടി അവന്റെ ശബ്ദം ആസ്വദിക്കാൻ വേണ്ടി കുറെ ആളുകൾ വരും അവരെ ഇങ്ങനെ ആസ്വദിപ്പിച്ച് പറഞ്ഞേക്കുക അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട് അതൊരു തൊഴിലാക്കി മാറ്റിയ ആളുകളുണ്ട് അള്ളാഹു നമുക്ക് കാത്തു രക്ഷിക്കട്ടെ ഇത് ഒരാളുടെ ദഅവത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യമാണ് കാരണം അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു അദുഉ ഇലല്ലാഹ് ജനങ്ങളെ അള്ളാഹുലേക്ക് എത്തിക്കുക അതാണ് നബിയുടെ ഡ്യൂട്ടി അപ്പൊ അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് അതല്ലാതെ ആളുകളുടെ കയ്യിലുള്ള കാശ് എന്റെ പോക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതല്ല ഒരു ദാഇയുടെ ഉത്തരവാദിത്തം മൂന്നാമത്തേത് അയ്യകൂന അല ബസീറ ബസീറത്തുള്ളവനായിരിക്കണം ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ
അല ബസീറ അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും ബസീറത്തോടു കൂടിയാണ് ദഅവത്ത് ചെയ്യുന്നത്. എന്തെങ്കിലും കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കുന്നവനല്ല, ആളുകൾ പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഹക്കും ബാത്തിലും കൂടിക്കലർന്ന് കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട്, പത്രം വായിച്ചിട്ട്, ഏതെങ്കിലും മാഗസിൻ വായിച്ചിട്ട് അതിൽ കണ്ട കാര്യങ്ങളൊക്കെ ഒളിച്ചു പറഞ്ഞു നടക്കുക, ഇതല്ല ഒരു ദായിയുടെ പ്രത്യേകത. അവൻ എന്താണ് പറയുന്നത്, അതിൽ ഹലാൽ എന്താണ്, ഹറാം എന്താണ്, ഫർള് എന്താണ്, സുന്നത്ത് എന്താണ് എന്നുള്ള ഇൽമ്, ദലീലിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമ് ഉണ്ടായിരിക്കണം. നാലാമത്തേത് അസബ്റു അലൽ ഹഖ് വഅദൽ ഖൽഖ്, ഹക്കിൽ ഉറച്ചു നിൽക്കാനും അതുപോലെ ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ഉറച്ചു നിൽക്കാനുമുള്ള സബ്റുണ്ടായിരിക്കണം. സബ്റില്ലാത്ത ആളുകൾ ദഅവത്തിന് പറ്റിയവരല്ല, അവർക്ക് ദഅവത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ ദഅവത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഉപദ്രവിക്കപ്പെടും. നമ്മൾ സീറയിൽ ഇന്ന് ഇൻഷാല്ലാ എടുക്കാൻ പോകുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടിയപ്പോൾ വറഖത്ത് ബിൻ ഔഫൽ എന്താണ് പറഞ്ഞത്, നീ എന്താണോ ദഅവത്ത് ചെയ്യുന്നത് ഇതും കൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാ ഊദിയ, അവൻ ഉപദ്രവിക്കപ്പെടാതിരിക്കുകയില്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വഹി അതും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഉപദ്രവം നിർബന്ധമാണ്. അപ്പോൾ അതിൽ സബ്റുണ്ടായിരിക്കണം. ഇത്രയും സിഫത്തുകൾ, ഈ പറഞ്ഞ നാല് ഗുണങ്ങളുള്ളവനാണ് അനവമൻ ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും എന്നതിൽ ഉൾപ്പെടുകയുള്ളൂ. ഇതാണ് ആറാമത്തെ ഫായിദ. ഏഴാമത്തെ ഫായിദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്ന കലിമത്ത്, ഈ കലിമത്ത് ഒരാളുടെ രക്തത്തിനും അതുപോലെ തന്നെ സമ്പത്തിനും സുരക്ഷിതത്വം കൊടുക്കുന്ന കാര്യമാണ്. അഥവാ ജിഹാദ് നടക്കുകയാണെങ്കിൽ ആ ജിഹാദിന്റെ അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ് എന്നുള്ള കലിമ ഒരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും. കാരണം യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹു മുസ്ലിം പറഞ്ഞത് തമ്മദുഹും ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം, ഇസ്ലാം സ്വീകരിച്ചാൽ അവൻ വെറുതെ വിടും. അതാണ് ഏഴാമത്തെ ഫായിദ. എട്ടാമത്തെ ഫായിദ, ബസീറത്തിന്റെ പ്രാധാന്യം ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇൽമ് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയായി അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു തആല ഇറക്കിയ വഹീനെ കുറിച്ചുള്ള ഇൽമ്, അതാണ് ബസീറത്ത് എന്ന് പറയുന്നത്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല പറഞ്ഞതായി പറയപ്പെടുന്ന ഒരു ബൈത്തുണ്ട്, അൽ ഇൽമു മാ ഫീഹി ഖാല വഹദ്ദഥന കുല്ലുൽ ഉലൂമി സിവൽ ഖുർആനി മശ്ഗലതുൻ ഇല്ല ഹദീസ വഇല്ല ഫിഖ്ഹ ഫിദ്ദീനി. എല്ലാ ഇൽമുകളും, ഖുർആൻ അല്ലാത്ത ഇൽമുകളൊക്കെ ആളുകളെ മെനക്കെടുത്താനുള്ളതാണ്, ഒരു ഉപകാരവും ഇല്ലാത്തതാണ്. ഇല്ല ഹദീസ വഇല്ല ഫിഖ്ഹ ഫിദ്ദീനി, ഹദീസും ഫിഖ്ഹും അതിൽ നിന്ന് ഒഴിവാക്കാം. അൽ ഇൽമു മാ ഫീഹി ഖാല വഹദ്ദഥന വമാ സിവാഹു വമാ സിവാ ദാക ഫവസ്വാസു ശയാതീൻ. ഖാല ഹദ്ദഥന എന്ന് പറയുന്നത് അഥവാ ഹദീസ് അതാണ് ഇൽമ്, അതല്ലാത്തതൊക്കെ പിശാചിന്റെ വസ്വാസ് മാത്രമാകുന്നു. അപ്പോ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കലാം അതാണ് ബസീറത്ത് എന്ന് പറയുന്നത്, അതല്ലാത്തത് ബാത്തിലാണ്. ഇൽമ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ബസീറത്ത് ഒരാൾക്കുണ്ടായാൽ അൽ ബസീറത്തു ലിൽ ഖൽബി കന്നൂരി ലിൽ ഐൻ, കണ്ണിന് വെളിച്ചം എന്നതുപോലെയാണ് ഖൽബിന് ബസീറത്ത് എന്ന് പറയുന്നത്. വെളിച്ചം ഇല്ലെങ്കിൽ കണ്ണുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഒരു ഇരുട്ടുമുറിയിൽ ഇരുന്നിട്ട് കണ്ണ് തുറന്നിരുന്നിട്ട് എന്താ കാര്യം? ഒരു ഉപകാരമില്ല. അതുപോലെയാണ് ഖൽബിന് ബസീറത്ത് എന്ന് പറയുന്നത്. ബസീറത്തില്ലെങ്കിൽ, വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഇൽമില്ലെങ്കിൽ അവന്റെ ഖൽബ് കൊണ്ട് പിന്നെ ഒരു ഉപകാരമില്ല. ആ ഖൽബിൽ അനാവശ്യമായ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, അതിൽ ബാത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയാണ് ഖൽബ് കൊണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാഴ്ചയില്ലാത്തവൻ എന്തൊക്കെ അപകടത്തിൽപ്പെടും, അതുപോലെ അപകടത്തിൽപ്പെടും ബസീറത്തില്ലാത്തവൻ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ട്, ഈ ടി വി എന്ന് പറയുന്ന സാധനം അതിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട്, അത് ബസീറത്തുള്ളവന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാധനം കൊണ്ട് അപകടമാണ് കൂടുതൽ. അതുപോലെ തന്നെ ആവശ്യമുള്ളത് എന്താണ്, ആവശ്യമില്ലാത്തത് എന്താണ്, ഇന്ന വസ്തു അതുകൊണ്ട് എനിക്ക് ഉപകാരമാണോ കൂടുതൽ, ഉപദ്രവമാണോ കൂടുതൽ, ഇത് മനസ്സിലാക്കുന്നത് ഖൽബ് കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ ഖൽബിന് സാധിക്കണമെങ്കിൽ ബസീറത്ത് വേണം. കണ്ണിന് വെളിച്ചം എന്നതുപോലെ ഖൽബിന് ബസീറത്തുണ്ടാകണം. ഒമ്പതാമത്തെ ഫായിദ, അംബിയാക്കളുടെ അനുയായികൾ, അത്ബാഉൽ അംബിയ, അടുത്തൊരു ഫായിദ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ദഅവത്ത് ചെയ്യുന്ന ഒരാൾ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ, താൻ ആരെയാണോ ക്ഷണിക്കുന്നത് തന്റെ പ്രബോധിതരുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് മുആദ് ബിൻ ജബലിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബ്, വേദക്കാരായ അഹ്ലുൽ കിതാബായ
ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്കാണ് താങ്കൾ പുറപ്പെടുന്നത്. അപ്പൊ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. ഏത് നാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, എവിടെ ഇരുന്നാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ബോധം വേണം. ഒരു നാട്ടിൽ സംസാരിക്കുന്ന പോലെ വേറെ സ്ഥലത്ത് സംസാരിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ചിലപ്പോൾ അപകടമുണ്ടാകും. അപ്പൊ ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, തന്റെ മുമ്പിൽ ആരാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ബോധം ദാഇയായ ഒരു മനുഷ്യനുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പം മുആദ് ബിൻ ജബലിനെ അറിയാഞ്ഞിട്ടല്ല എന്താണ് ഇസ്ലാം എന്താണ് ദീൻ എന്ന് അദ്ദേഹം അറിയാഞ്ഞിട്ടല്ല. നമുക്ക് യമനിൽ ഇന്ന ഇന്ന ആളുകളാണുള്ളത്, അവരോട് സംസാരിക്കുമ്പോൾ അതിനനുസരിച്ച് സംസാരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഉണർത്തി. അതുപോലെ തന്നെ അംബിയാക്കളുടെ യഥാർത്ഥ അനുയായികൾ അത്ബാഉൽ അംബിയ എന്ന് പറയുന്നത് ആരാണ്? ഹുമുല്ലദീന യദ്ഊന അല്ലാഹു തആല മുഖ്ലിസീൻ അലാ ഇൽമിൻ വ യഖീൻ. യഖീനോടുകൂടി ഇൽമോടുകൂടി ദഅവത്ത് നടത്തുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ. നബിമാരോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് പലരും കാട്ടിക്കൂട്ടുന്നുണ്ട്. നബിദിനം ആഘോഷിക്കുന്നവർ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകൾ, ഇങ്ങനെ പലതും ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ അനുയായികൾ അമ്പിയാക്കളുടെ മാർഗത്തിൽ പോകുന്നവരെന്ന് പറയുന്നത് അവർ എന്തിലേക്കാണോ ക്ഷണിച്ചത് അത് തുടരുന്നവരാണ്. അവർ ചെയ്ത പണി തുടർച്ചയായി ചെയ്യുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള അമ്പിയാക്കളുടെ അനുയായികൾ. അതാണ് യഥാർത്ഥ സ്നേഹം, നബിയോടുള്ള യഥാർത്ഥ സ്നേഹം. അനവമനിത്തബഅനി, ഞാനും എന്നെ ഇത്തിബാ ചെയ്തവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദാഇമാരെ കുറിച്ചാണ്. അപ്പൊ ഒരു ദാഇ ആയിരിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരാളായിരിക്കുക. നമ്മുടെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ സംസാരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ, അതല്ല വ്യക്തിപരമായി സംസാരിച്ച് ആളുകൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു ചില സാധാരണക്കാർ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എഴുതുന്ന ആളാണെങ്കിൽ എഴുതിക്കൊണ്ട്, ഇങ്ങനെ ഏത് രൂപത്തിലാണ് നമുക്ക് സാധിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാളായിരിക്കോ എന്നുള്ളത് വലിയൊരു ഷറഫാണ്, വലിയൊരു സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ള അന വമൻ ഇത്തബഅനി എന്ന ആ ലിസ്റ്റിൽ അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടും. ചില സാധാരണക്കാരെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിനെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കഥകൾ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരാളെക്കുറിച്ച്, ഇന്ത്യക്കാരനായ ഒരു ദാഇയെക്കുറിച്ച്, ഒരു വലിയ ആലിമല്ല, സാധാരണക്കാരനായ ഒരു ദാഇയെക്കുറിച്ച് മദീനയിലുള്ള ഷെയ്ഖ് അബ്ദുൽ റസാഖ് ബദർ ഹഫിളഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കിതാബിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് ഷെയ്ഖിനോട് നേരിട്ട് പറഞ്ഞതാണ്. ആയിരത്തിലധികം ആളുകൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്. ഈ 1000 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് ഒരു ക്ലാസ് എടുത്തിട്ടല്ല, ഒരിക്കലും ഇയാൾ രണ്ടാളുകളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചിട്ടില്ല. ഓരോ ആളുകളെ വിളിച്ച് അദ്ദേഹം സംസാരിക്കും, അങ്ങനെ അവർ ഇസ്ലാം സ്വീകരിക്കും. ഈ ആ രൂപത്തിൽ ആയിരത്തിലധികം ആളുകൾ ഇദ്ദേഹം കാരണം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും സ്വയം നിസ്സാരമായി കാണാതിരിക്കുക, നമ്മക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സംസാരിക്കുക, കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. അതാണ് നബിമാരുടെ അനുയായികൾ എന്ന സ്ഥാനം നമുക്ക് നേടിത്തരുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, അമലുകൾ ഈമാനിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞത് എന്താണ്? സുമ്മദ്ഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് എന്ത് പറഞ്ഞു? വഅഖ്ബിറുഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖില്ലാഹി തആല ഫീഹി. മുസ്ലിം ആകുന്നതോടുകൂടി അള്ളാഹുവിനോട് ചില ഹക്കുകൾ നിർബന്ധമാകുന്നുണ്ട്, അതെന്തൊക്കെയാണെന്ന് അവരെ അറിയിക്കുക. അപ്പൊ ഒരാൾ ഈമാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതോടെ ചില അമലുകൾ അവൻ നിർബന്ധമാകുന്നുണ്ട്. അമലുകൾ ഈമാനിൽപ്പെട്ടതാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദീൻ പഠിപ്പിക്കുന്നത് ഏത് രൂപത്തിലാകണം, അതിൻ്റെ ഒരു മര്യാദ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അത്തഅലീമു ബിത്തദ്രീജ്, തദ്രീജോടുകൂടി. ആദ്യം ചെറിയ കാര്യം, പ്രാധാന്യമുള്ള എന്നാൽ ചെയ്യാൻ എളുപ്പമുള്ള കാര്യം, അതാണ് ചെറിയ കാര്യം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ആളുകളെ കൊണ്ട് ചെയ്യാൻ എളുപ്പവും അതുപോലെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക, പിന്നീട് അടുത്ത കാര്യങ്ങൾ. ഇങ്ങനെ ദീൻ പഠിപ്പിക്കണം എന്ന് ഈ ഹദീസിന് മനസ്സിലാക്കാം. കാരണം ആദ്യം പറഞ്ഞത് എന്താണ്? ഷഹാദത്തുൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമുള്ളൂ, എന്നാൽ അതാണ് ഏറ്റവും പ്രധാനവും. അങ്ങനെ ഈ കലിമത്തു തൗഹീദ് പറയാം, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് നമസ്കാരം, കാരണം തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമസ്കാരമാണ്. ഇങ്ങനെ പ്രാധാന്യത്തിനനുസരിച്ച് പിന്നെ സക്കാത്ത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്താൻ വേണ്ടി മുആദ് ബിൻ ജബലിനെ പഠിപ്പിച്ചു കൊടുത്തത്. ഈ രൂപത്തിലായിരിക്കണം നമ്മുടെ ദഅവത്ത്. ചിലപ്പോൾ ആളുകൾ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടാകും. ആ തെറ്റുകളെക്കുറിച്ച് നേരെ പോയി സംസാരിച്ചാൽ തൗഹീദിൽ നിന്നായിരിക്കും ആളുകളെ നമ്മൾ ആട്ടി അകറ്റുന്നത്. അങ്ങനെ ചെയ്യാതിരിക്കുക. ആദ്യം ആളുകൾക്ക്, നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക് ശരിയായ അഖീദ, ഈമാൻ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മെക്കാളും നല്ല അവസ്ഥയിലേക്ക് അവർ മാറും. നമ്മുടെ അടുത്തുള്ള തെറ്റുകൾ പോലും ചെയ്യാത്ത വറവുള്ള ആളുകളായി ഇവർ മാറും. അതിനുള്ള അടിത്തറ അഖീദയാണ്. അതുകൊണ്ട് തുടങ്ങുക, പിന്നെ തദ്രീജായി ഘട്ടം ഘട്ടമായി പഠിപ്പിക്കുക എന്ന കാര്യം ഈ ഹദീസിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് തൗഹീദ്, നമസ്കാരം, സകാത്ത്, ഈ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തൗഹീദ്, നമസ്കാരം, സകാത്ത്. എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ പറയാനുള്ള തെരഞ്ഞെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? വേറെയും ഇബാദത്തുകളുണ്ട്.
ഇനി ഇസ്ലാം കാര്യങ്ങളാണെങ്കിൽ അതിൽ തന്നെ നോമ്പുണ്ട്, ഹജ്ജുണ്ട്, അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഉലമാക്കൾ പല കാര്യങ്ങൾ ഇതിന് കാരണമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, ഇവയാണ് ദീനിന്റെ ഉസൂലുകളായിട്ടുള്ളത്, അർക്കാനുൽ ഇസ്ലാമിൽ തന്നെ അതിൻ്റെയും അർക്കാനുകളാണ് ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ തൗഹീദ്, അതാണ് ഒരാളുടെ ബാത്തിൻ നന്നാക്കുന്നത്, ഒരാളുടെ ഉള്ളു നന്നാക്കുന്നത് തൗഹീദാണ്. നമസ്കാരമാണെങ്കിലോ ഒരാളുടെ ശരീരത്തെ നന്നാക്കുന്നത് നമസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് നമസ്കാരം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഈ മൂന്ന് അംശങ്ങളാണുള്ളത്, മനസ്സ്, അവൻ്റെ ശരീരം, അവൻ്റെ സമ്പത്ത്. ഇതുകൊണ്ടാണ് ബാക്കി എല്ലാ അമലുകളും ചെയ്യുന്നത്, ഈ മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ വേറെ കോമ്പിനേഷനാണ് ബാക്കിയുള്ള അമലുകളൊക്കെ. അപ്പോൾ അതാത് വർഗത്തിൽപ്പെട്ട ഏറ്റവും ഉത്തമമായ അമൽ അവിടെ പറഞ്ഞു. സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതുപോലെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും മഹത്തായ അമലാണ് നമസ്കാരം. ഖൽബ് കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് തൗഹീദിൽ വിശ്വസിക്കുക എന്നുള്ളത്. അതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഈ മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് ഒരു മനുഷ്യന് തസ്കിയത്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരാൾ ചെയ്താൽ, തൗഹീദ് മനസ്സിലുറച്ചാൽ, അതുപോലെ നമസ്കാരം ഒരാൾ അതിൻ്റെ ഹക്കുകളോടുകൂടി, അതിൻ്റെ പൂർണ്ണതയോടുകൂടി നമസ്കരിച്ചാൽ, അനുഷ്ഠിച്ചാൽ, അതുപോലെ സക്കാത്ത് കൊടുത്താൽ, സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, സമ്പത്തിനോടുള്ള ഹബ്ബ് കുറച്ച് കുറഞ്ഞു, അതോടുകൂടി എല്ലാ ശിറുകളും നമ്മൾ രക്ഷപ്പെടും. സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് മറ്റൊരാൾക്ക് അധ്വാനിച്ച് സമ്പാദിച്ച സ്വത്ത് മിസ്കീന് കൊടുക്കാനുള്ള സന്നദ്ധത, അതോടുകൂടി ദുനിയാവിനോടുള്ള അവൻ്റെ ആർത്തിയും സമ്പത്തിന് വേണ്ടി ചെയ്യുന്ന പാപങ്ങളും ഇതൊന്നൊക്കെ രക്ഷപ്പെടും. അപ്പോൾ എല്ലാവിധ ഖൈറുകളും ഈ മൂന്ന് കാര്യങ്ങളുള്ള ആൾക്ക് പിന്നീട് സ്വാഭാവികമായി ഉണ്ടാകും, അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന, ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഫായിദ, ഇസ്ലാമിൽ യുദ്ധത്തിൻ്റെ ലക്ഷ്യം ആളുകളുടെ രക്തം ചിന്തുക എന്നുള്ളതല്ല, അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് ശരിയായ അഖീദ പ്രചരിക്കാനുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജിഹാദിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിനോട് സുമ്മദ്ഉഹും ഇലൽ ഇസ്ലാം, ഖൈബറിലുള്ള യഹൂദികൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ നടക്കുന്ന ആളുകളാണ്, നബി സല്ലല്ലാഹു വിഷം കൊടുത്തിട്ടുള്ള ആളാണ്, അതുപോലെ തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉള്ളിൽ നിന്നും തുരങ്കം വെക്കാൻ വേണ്ടി ശത്രുക്കളുമായി ഗൂഢാലോചനകൾ നടത്തിയിട്ടുള്ള ആളുകളാണ്. അവരുടെ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്, രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കൽ നിർബന്ധമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമ്മദ്ഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവർ ഇസ്ലാം സ്വീകരിച്ചാൽ ഖൈറുൽ ലക മിൻ ഹംറിൻ നഅം, ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാൾ നിനക്ക് നല്ലതാണ് എന്നാണ് പറഞ്ഞത്. അവരെങ്ങാനും ചാരന്മാരായി വന്നിട്ട് ഇനിയും കുത്തിത്തിരിപ്പുണ്ടാക്കിയാലോ എന്ന കാര്യം ഒന്നും നബി സല്ലല്ലാഹു പരിഗണിച്ചിട്ടില്ല. അപ്പൊ ആളുകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളുടെയും ലക്ഷ്യം, ഈ വക നിയമങ്ങളുടെയൊക്കെ ലക്ഷ്യം. അതുപോലെ തന്നെ അടുത്തൊരു ഫായിദ, നമസ്കാരത്തിന്റെ മഹത്വമാണ്. തൗഹീദ് കഴിഞ്ഞാൽ അടുത്തത് പറഞ്ഞത് എന്താണ്, ثم علمهم ان الله افترض عليهم خمس صلوات في كل يوم وليله, ഓരോ രാവും പകലുമായി അഞ്ച് നേരം നമസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അതാണ് തൗഹീദ് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായ സംഗതി. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്താതിരിക്കുക, അത് നമ്മുടെ ദീനിന്റെ തലയാണ്. തല പോയി കഴിഞ്ഞാൽ പിന്നെ ആളുടെ അവസ്ഥ എന്താണ്, അതുപോലെയാണ് നമസ്കാരം ഉപേക്ഷിച്ചാൽ ഒരാളുടെ അവസ്ഥ. അതുപോലെ തന്നെ ഈ ഹദീസുകളിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫായിദ, മറ്റൊരു പാഠം എന്ന് പറയുന്നത്, ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്, വിത്ര് വാജിബാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അത് ശരിയല്ല എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നിർബന്ധമായ നമസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹംസ സലവാത്ത് എന്നാണ് പറഞ്ഞത്, അഞ്ച് നമസ്കാരം. അപ്പം ആറ് നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി പറയുമായിരുന്നു, അത് പറയേണ്ട സന്ദർഭമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം വിത്രിന്റെ പ്രാധാന്യമാണ്. അത് ഫറളാണോ അല്ലയോ എന്ന അഭിപ്രായ വ്യത്യാസം ഉലമാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വിത്രിന്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ നിർബന്ധമല്ല എന്ന് ഈ ഹദീസിന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സക്കാത്തിന്റെ അവകാശികളാണ് ഫുഖറാക്കൾ, പാവപ്പെട്ടവർ എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലിനോട് പറഞ്ഞത് തുഖദു മിൻ അഗ്നിയാഹിം വ തുറദ്ദു അലാ ഫുഖറാഹിം, സമ്പന്നരിൽ നിന്ന് പിരിച്ചെടുക്കുകയും അവരിൽ തന്നെയുള്ള മിസ്കീന്മാർക്ക്, ഫുഖറാക്കൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നാണ് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സക്കാത്തിന്റെ എട്ട് അവകാശികളിൽ ഒന്നാമത്തെ അവകാശിയാണ് ഫക്കീർ എന്ന് പറയുന്നത്. അപ്പോൾ സക്കാത്തിന് നമുക്ക് അവസരമുണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കാനുള്ള നിസാബെത്തിയ ആളുകളാണെങ്കിൽ ഒന്നാമത് പ്രാധാന്യം കൊടുക്കേണ്ടത് ഫക്കീറിനെയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല തർത്തീബിലാണ് പറഞ്ഞത്. എന്താണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നമ സദഖാത്തു, നിർബന്ധമായ സദഖ സക്കാത്ത് എന്ന് പറയുന്നത് ലിൽ ഫുഖറായി വൽ മസാകീൻ, ഫക്കീറിനും മിസ്കീനുമാണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള അവകാശികളെ കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടാവുക, സക്കാത്തിന്റെ അവകാശികളിൽ കൂടുതൽ ഉണ്ടാവുക ഫക്കീറായിരിക്കും, ഫക്കീറായ ആളുകളായിരിക്കും. അതുകൊണ്ട് ഫക്കീറായ ആളുകളുടെ കാര്യം, അതിന്റെ പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവൻ എന്നാണ് അതിന്റെ അർത്ഥം.
സമ്പാദ്യമായി വരുമാനമായി ഒന്നുമില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ആൾ അവൻ സക്കാത്തിന്റെ അവകാശിയാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാലോ, മിസ്കീൻ എന്ന് പറഞ്ഞാലും ദരിദ്രൻ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ ചെറിയ ഒരു വരുമാനം ഉണ്ടായിരിക്കും, അത് അയാളുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല, അങ്ങനെയുള്ള ആളാണ് മിസ്കീൻ. ഈ രണ്ടുപേരും സക്കാത്തിന് അവകാശികളാണ്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു ഫായിദ, ദഅവത്തിന്റെ മറാത്തിബ് പദവികൾ എല്ലാ ആളുകളോടും ഒരുപോലെയല്ല ദഅവത്ത് ചെയ്യേണ്ടത്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ സുന്നത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാ മനുഷ്യരോടും ഒരുപോലെയല്ല സംസാരിക്കേണ്ടത് എന്ന് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. ചില ആളുകൾ ഹക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ഹക്ക് കിട്ടിയാൽ അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ അത് അതുപോലെ അവൻ ചെയ്യും. അത് കാഫിറുകളുടെ കൂട്ടത്തിൽ വരെ ഉണ്ടാകും. ഒരു കാര്യം ശരിയാണ്, ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവനത് ചെയ്യും, അവൻ ആരെയും പേടിക്കുകയില്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാകും. അവനാണെങ്കിൽ അവനോട് വ്യക്തമായ തെളിവോടുകൂടി ഹക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അവനെ എങ്ങനെയാണ് ക്ഷണിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് വളരെ വ്യക്തമാണ്. എന്നാൽ വേറെ ചില ആളുകൾ എങ്ങനെയുണ്ടാകും, ഷഹവത്ത് കൊണ്ട് ഹക്ക് ഉപേക്ഷിച്ച ആളുകളുണ്ടാകും. ഇത് ഹക്കാണെന്ന് അറിയാം, അവൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഷഹവത്ത് കൊണ്ട്, ഷഹവത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, സമ്പത്തിനുള്ള ആഗ്രഹമായിരിക്കാം, ആർത്തിയായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആഗ്രഹങ്ങൾക്ക് വേണ്ടി, വേറെന്തെങ്കിലും ഹറാമുകളുടെ പിന്നാലെ പോയി മാസികത്തുകൾ പാപങ്ങൾ ചെയ്തിട്ട് ആ ഹക്ക് വീഴ്ച വരുത്തിയ ആളുകളുണ്ടാകും. ഇപ്പൊ നമസ്കാരം ഉപേക്ഷിച്ചിട്ടുള്ള ചെറുപ്പക്കാരായ ആളുകൾ, മുസ്ലിമികളായിട്ടുള്ള ആളുകൾ തന്നെ, അവർ സിനിമയും പാട്ടും അതുപോലെയുള്ള ഹറാമുകളൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് കടുത്ത് പിന്നെ നമസ്കാരത്തിനോടൊക്കെ താല്പര്യം കുറഞ്ഞു വരും. അങ്ങനെ നമസ്കാരം ഉപേക്ഷിച്ചവരായിരിക്കും. അവരെ എങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്? അവരെ ദഅവത്ത് ചെയ്യേണ്ടത് ബിൽ മൗഇവ, ഉപദേശം കൊണ്ടാണ്. എന്താണ് ഉപദേശം എന്ന് പറഞ്ഞാൽ, ഉലമാക്കൾ പറയുന്നത് മൗഇവ എന്ന വാക്കിന്റെ വിശദീകരണം, അൽ അംറു വൻ നഹ്യു അൽ മഖറൂനാനി ബിത്തർഗീബി വത്തർഹീബ്, കൽപ്പിക്കുകയും വിലക്കുകയും ചെയ്യുക, അതിന്റെ കൂടെ തർഗീബും തർഹീബും കൊടുക്കുക. അതാണ് മൗഇലത്ത് എന്ന് പറഞ്ഞാൽ. എന്താണ് തർഗീബ്? തർഗീബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹമുണ്ടാക്കുക. ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ, ഇപ്പൊ നമസ്കരിക്കണം എന്ന് പറയുമ്പോൾ, നമസ്കരിച്ചാലുള്ള പ്രതിഫലം ഇന്നതാണ്, നമസ്കരിച്ചാൽ സ്വർഗത്തിലെത്തും, സ്വർഗത്തിലെത്തിയാൽ അവിടെ ഇന്നതൊക്കെ ഉണ്ടാകും, അവിടെ ഇങ്ങനെയുള്ള വീടുകളാണുള്ളത്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണമാണുള്ളത്, ഇങ്ങനെയുള്ള സ്ത്രീകളാണുള്ളത്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള തർഗീബ്. തർഹീബ് എന്ന് പറഞ്ഞാലോ, ഒരു കാര്യം ഹറാമാണെന്ന് പറയുമ്പോൾ, നമസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങിക്കിടക്കുന്നവൻ അവന്റെ തല ഒരു പാറക്കല്ല് കൊണ്ട് അടിച്ച് ചതക്കും, അതിനുശേഷം ആ തല വീണ്ടും കൂടി യോജിക്കും, വീണ്ടും ഇതുപോലെ തകർക്കും, ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, ഇതാണ് തർഗീബ് വതർഹീബ്. ഇങ്ങനെയുള്ള ഉപദേശത്തിനാണ് മൗഇള എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യണം, എന്തുകൊണ്ട്? അതിനുള്ള ഗുണങ്ങൾ, അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം, ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുന്ന ഗുണങ്ങൾ അത് പറഞ്ഞു കൊടുക്കുക. ഇന്ന കാര്യം തെറ്റാണ്, ഹറാമാണ്, കറാഹത്താണ്, അതുകൊണ്ടുള്ള ദോഷങ്ങൾ അത് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ദഅവത്ത് ചെയ്യേണ്ടി വരും ചില ആളുകളെ. എങ്ങനെയുള്ള ആളുകളെയാണ്? ഷഹവത്ത് കൊണ്ട് ഹക്ക് ഉപേക്ഷിച്ച ആളുകളെ. അവർക്ക് ഹക്ക് എന്താണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നറിയാം, പക്ഷേ അവരങ്ങനെ പെട്ടുപോയതാണ്, അവരുടെ ഷഹവത്തുകളിൽ അവർ കുടുങ്ങിപ്പോയതാണ്. അവരോട് ഇങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ, ശുബഹത്ത് കൊണ്ടായിരിക്കും അവർ ഹക്ക് ഉപേക്ഷിച്ചിട്ടുള്ളത്. ഒരു സംശയമായിട്ടുണ്ടാകും, ആരെങ്കിലും പറഞ്ഞു കൊടുത്തു, എന്താ ഇങ്ങനെ ചെയ്താൽ കുഴപ്പം, ജമാഅത്തിന് പോകണമെന്ന് എന്താണ് നിർബന്ധം, നിസ്കരിച്ചാൽ പോരെ, നേരത്തെ നിസ്കരിച്ചാൽ പോരെ, അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഹറമിൽ തവാഫ് ചെയ്യുന്നില്ലേ, അവിടെ ആണും പെണ്ണും ഒന്നിച്ചല്ലേ തവാഫ് ചെയ്യുന്നത്, അപ്പം ഇങ്ങനെ കൂടിക്കലർന്ന സ്ഥലത്ത് പോയാൽ എന്താ കുഴപ്പം? ഈ ശുബഹത്തിന് അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കുക. ജമാഅത്ത് നമസ്കാരത്തിനെ കുറിച്ച് നബിസ്വാസിനെ പറഞ്ഞെന്താണ്? ഒരാളോട് നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ട് നിസ്കരിക്കാതെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളുള്ള വീട് പോയി കത്തിക്കാൻ ഞാൻ വിചാരിച്ചിരുന്നു എന്ന് നബിസ്വാസിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫർളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇഖ്തിലാത്തിൻ്റെ കാര്യം, തവാഫ് പോലെയാണോ ബാക്കിയുള്ള സന്ദർഭങ്ങൾ? അവിടെയുള്ള ആളുകളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണ്? ഈ തവാഫ് ഷറാക്കിയിട്ടുള്ള അള്ളാഹു തആല തന്നെയാണ് പറഞ്ഞത്, വൈദാ സഅൽതുമുഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ സ്ത്രീകളോട്, ഏത് സ്ത്രീകളോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരോട് എന്തെങ്കിലും വസ്തുക്കൾ ചോദിക്കുകയാണെങ്കിൽ ഒരു മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഇത് ബാത്തിലായ ഖിയാസാണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞത്, ലോകത്ത് ഇത്രയും ഫസാദായിട്ടുള്ള ഒരു ബാത്തിൽ ഒരു ഖിയാസ് എനിക്കറിയില്ല. അത് തവാഫിനോട് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന ഇഖ്തിലാത്തിനെ താരതമ്യം ചെയ്യുക എന്നുള്ളത്, സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുന്ന താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലെ പഴച്ച ഒരു താരതമ്യം എനിക്ക് എന്റെ അറിവിലില്ല എന്ന് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരുടെ ശുബഹത്ത് എന്താണ്, അതിനുള്ള വിശദീകരണം കൊടുക്കേണ്ടി വരും. ഇത് ഈ ഒരു ഫായിദ കിട്ടുന്നത് വേറൊരു ആയത്തിൽ നിന്നാണ്. ഉദുഉല സബീ റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദുഉല സബീ റബ്ബിക, നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുക. ബിൽ ഹിക്മ, അറിവുകൊണ്ട്. അതാരോടാണ് അറിവുകൊണ്ട് ദഅവത്ത് ചെയ്യേണ്ടത്? ഹക്ക് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ, നമ്മൾ ആദ്യം പറഞ്ഞ വിഭാഗം. അവരോട് ഹക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി, ഇന്ന ആയത്തുണ്ട്, ഇന്ന ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരിത് ചെയ്യും. രണ്ടാമത്തെ വിഭാഗത്തിനോട് ബിൽ മൗഇള,
ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം. മൂന്നാമത്തെ ആളുകൾ വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ, നല്ല രൂപത്തിൽ ജിദാൽ, നല്ല രൂപത്തിലുള്ള സംവാദം നടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ദഅവത്തിന്റെ ഒരു അദബാണ്, മര്യാദയാണ്. ആളുകളെ വേർതിരിച്ച് കാണുക, എല്ലാവരെയും ഒരുപോലെ കാണാതിരിക്കുക, കാണുന്നവരോടൊക്കെ തർക്കുക. അല്ലെങ്കിൽ നല്ല ഇൽമുള്ള ഒരാളുടെ മുമ്പ് പോയിട്ട് ഒരു മസലയിൽ നമ്മുടെ അഭിപ്രായം എന്നതാണ്, അത് പോയി അവനോട് സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞിട്ട് അവനൊരു കാര്യം ഹലാലെന്ന് പറയുന്നത്, അവനത് ശുഭത്താണ് അവൻ്റെ മനസ്സിലുള്ളത്, നേരെ പോയിട്ട് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇഖ്തിലാത്തിൻ്റെ അപകടം ഇന്നതാണ്, വ്യഭിചരിച്ചാൽ ഇന്ന ശിക്ഷയുണ്ട്, അതുകൊണ്ട് കാര്യമില്ല. കാരണം അത് ശിക്ഷയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, അവന് ശുഭത്താണുള്ളത്, അവന് എൽമാണ് കിട്ടേണ്ടത്, അവൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ ആളുകൾ വേർതിരിച്ച് കണ്ട് അവസ്ഥക്കനുസരിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ ഈ ഹദീസുകളിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു ഫായിദയാണ്, അള്ളാഹുവിൻ്റെ ഒരു സിഫത്ത്, മഹബ്ബ എന്നൊരു സിഫത്ത് അള്ളാഹുവിനുണ്ട്, അള്ളാഹുവിന് സ്നേഹം എന്നൊരു സിഫത്തുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചില ആളുകളെ സ്നേഹിക്കും, അത് അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്. ഇത് നിഷേധിക്കുന്ന ആളുകളുണ്ട്, അഷ്അരികൾ, നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികളൊക്കെ അഷ്അരികളാണ്. അവരുടെ വിശ്വാസം അള്ളാഹുവിന് ഏഴ് സിഫത്തുകൾ മാത്രമേ ഉള്ളൂ, ആ ഏഴിൽപ്പെട്ടതല്ല മഹബ്ബത്തൊന്നും, അള്ളാഹു സ്നേഹിക്കുക എന്നൊന്നും പറയാൻ പറ്റൂല എന്നാണ് അവരുടെ വാദം. എന്ത് വലിയ മഹ്റൂമ്യങ്ങളാണ്, എന്ത് വലിയ നഷ്ടക്കാരാണ് അവരെന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, അതിനുവേണ്ടിയാണ് മുഅ്മിനീങ്ങൾ അമൽ ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മഹബ്ബ എന്നൊരു സിഫത്തുണ്ട് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാം. കാരണം എന്താണ്? അലി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത് യുഹിബ്ബുഹു അള്ളാഹു വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഈ ഹദീസുകളിൽ നിന്ന്, ഈ ബാബിൽ നിന്നുള്ള ഒരു ഫായിദ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിലേക്കുള്ള ക്ഷണം എന്നാണല്ലോ ഈ അധ്യായം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസത്തിലേക്ക് എന്നല്ല പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്തിലേക്ക് എന്നാണ് പറഞ്ഞത്. ഷഹാദത്തും വിശ്വാസവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഷഹാദത്ത് എന്ന് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത് ആ കാര്യം വിശ്വസിക്കണം, പറയുന്ന കാര്യം വിശ്വസിക്കണം. രണ്ടാമത്തേത് ആ കാര്യം പറയണം, മനസ്സിൽ വെച്ചാൽ പോരാ, അത് പുറത്ത് പറയണം. മൂന്നാമത്തേത് ആ പറയുന്നത് മറ്റുള്ളവർ അറിയണം, നമ്മൾ ഒറ്റക്കൊരു സ്ഥലത്ത് ഇരുന്ന് പറഞ്ഞാൽ പോരാ, നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളത് പറഞ്ഞിട്ടുണ്ട് എന്ന് എല്ലാവരും അറിയണം. ഇതാണ് ഷഹാദത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം. മനസ്സറിഞ്ഞ് നാവ് കൊണ്ടത് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുകയും വേണം, മറ്റുള്ളവരെ അറിയണം. അതാണ് ഷഹാദത്തിൻ്റെ ആശയം. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്നും അതുപോലെ ഇനി വരാൻ പോകുന്ന ബാബുകളിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ദഅവത്ത് എന്തായിരുന്നു എന്നുള്ളത്. തൗഹീദാണ് അദ്ദേഹത്തിൻ്റെ ദഅവത്ത്. അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് പഠനം കഴിഞ്ഞ് മടങ്ങി വന്ന് എഴുതുന്ന കിതാബാണിത്. അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ നാട്ടുകാരോട് എനിക്ക് എന്താണ് പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. തൻ്റെ ദഅവത്ത് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അത് തൗഹീദ് മാത്രമാണ്, വേറെ ഒന്നുമല്ല എന്നാണ് ഇതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിച്ച മറ്റൊരു കാര്യം എന്ന് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ദഅവത്തുമായി ബന്ധപ്പെട്ട ഈ ബാബിൽ ഇദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.